നഗരവൽക്കരണത്തിന് ചില ദൂഷ്യവശങ്ങൾ കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. താരതമ്യേന ജലലഭ്യത കുറവുള്ള നഗരങ്ങളിൽ കുടിവെള്ളം മുതൽ കുളിക്കാനുള്ള വെള്ളം വരെ വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ നഗരഭൂമി വല്ലാതെ വറ്റി വരണ്ടു പോകാൻ ഇടയുണ്ട്. ഇപ്പോൾ നഗരവൽക്കരണം വഴി പ്രതിവർഷം 1800 ബില്യൺ ഘനമീറ്റർ ശുദ്ധജലം ലോകത്ത് നഷ്ടമാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പാടങ്ങൾ നികത്തുമ്പോൾ വീട്ടുമുറ്റവും പരിസരവും കോൺക്രീറ്റ് കട്ടകൾ പാകുമ്പോൾ ജലത്തിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് ഭംഗം വരുത്തുകയാണ്, മാറ്റം വരുത്തുകയാണ് നാം ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായി ധാരാളം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഗ്രാമങ്ങളിലടക്കം ഉണ്ടാകുന്നുമുണ്ട്. നഗരവൽക്കരണം ഭൂമിയിലെ ജലത്തിൻ്റെ ചാക്രികമായ ഉപയോഗത്തെ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്നതിനെപ്പറ്റി ധാരാളം പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത്തരം പഠനങ്ങളെ നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതിക്ക് യോജിക്കുന്ന വിധം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. അത്തരം പഠനങ്ങളിലുള്ള സുപ്രധാനമായ കണ്ടെത്തലുകളുണ്ട്. ആ കണ്ടെത്തലുകൾ നമ്മുടെ മണ്ണിലും നമ്മുടെ നാടിൻ്റെ സവിശേഷ സാഹചര്യത്തിലും എങ്ങനെ പ്രയോഗിക്കാം, ഇതിനെക്കുറിച്ചും ചർച്ചകളും നിഗമനങ്ങളും ഉണ്ടാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ആ വഴിക്ക് നീങ്ങുന്നതിൽ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പിന് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നതും നാം ഓർക്കേണ്ടതാണ്.